ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐസിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന സെക്കൻഡ് ഹോം മെയ്ഡ് റെമഡിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഡാർക്ക് സർക്കിൾ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് അണ്ടർ ഐ ക്രീമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ ഈ ക്രീം എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വരികയുള്ളൂ. ഈ ക്രീം റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമ്മളിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. നല്ല പ്യുവറായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു സ്പൂണോളോ അലോവേര ജെല്ലാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. അലോവേര ജെല്ല് നാച്ചുറലായിട്ട് നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. നമ്മൾ വീട്ടിൽ തന്നെയുള്ള ലീഫിൽ നിന്നുള്ള പ്യുവർ അലോവേര ജെൽ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് അൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്രോളിയം ജെല്ലിയുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിൽ നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അതുവരെ നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ക്രീമി കൺസിസ്റ്റൻസിയിൽ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു അര സ്പൂണോളം ലെമൺ ജ്യൂസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ അത്രയും ആ തിക്നെസ് മാറിയിട്ട് കുറച്ചുകൂടി ലൂസായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലെമൺ ജ്യൂസ് ഒരു നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ ലെമൺ ജ്യൂസിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി നമ്മുടെ ഡാർക്ക് സർക്കിളിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഐസിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ അണ്ടർ ഐ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡെയിലി നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് ഈ ക്രീം നമ്മുടെ ഐസിൻ്റെ അണ്ടറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ റിംഗ് ഫിംഗർ വെച്ചിട്ട് തന്നെ നമ്മൾ ഐസിന് അണ്ടറിൽ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇന്നർ കോർണറിൽ നിന്നും ഔട്ടർ കോർണറിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൈറ്റിൽ കിടന്നുറങ്ങിയിട്ട് മോർണിംഗിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 2 വീക്ക് കൊണ്ട് തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.